ആഞ്ഞലി മരമുണ്ട്, അതിന്റെ അടുത്താണ് വീട്. അയക്കാമായിരുന്നില്ലേ ഉഷേ വരുന്നവർക്കിന്? ഞാൻ ചേട്ടനെ അയക്കായിരുന്നില്ല സ്റ്റേഷനിലേക്ക്. നടന്നു നടന്നു ആ മുഖമൊക്കെ വല്ലാണ്ടായിരിക്കണോ? വീടറിയാണ്ട് നന്നേ വിഷമിച്ചിട്ടുണ്ടാവും. ഇല്ല, നീയങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ മോളെ. ക്ഷീണം ചേച്ചിക്ക മുടിയൊക്കെ കൊഴിഞ്ഞു. എന്തോ ഒരു മുടി ഉണ്ടായിരുന്ന കൊച്ച, ഇപ്പൊ താ കണ്ടില്ലേ? ആ കാപ്പി ഇട്ട് വരുപ്പുണ്ട്. വാ കട്ടൻ കാപ്പിയ. ഇനി കുളിക്കണ്ടേ? വെള്ളം ചൂടാക്കണം. ആഹാ, അവിടുത്തെ ഈ തണുപ്പിലും പച്ചവെള്ളത്തിലാ കുളിയൊക്കെ? നന്നായി. വേണ്ട എന്ന് വേണ്ട ചേച്ചി. ആ അതുകൊണ്ട് തന്നെയാ മുടിയൊക്കെ കൊഴിയണേ. ഒന്നിനോളം പോകുന്ന കൊച്ചിനെ ഉപദേശിച്ചിട്ടെങ്കിനാ? തന്നിഷ്ടം പോലെ അയക്കും. വഴക്ക് പറയുമ്പോ ചേച്ചിക്ക് അന്നേടെ അതേ മുഖമാ. അച്ഛന്റെ പിന്നെ വല്ല വിവരമുണ്ടോ ചേച്ചി? ആ ബോംബെലൊന്നും ഉണ്ടത്രേ. ആ കാര്യം പറയാണ്ടിരിക്കുക കൊച്ചേ പേരൻ. അമ്മ ഉള്ളപ്പോഴേ നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, പിന്നല്ലേ ഇപ്പോ. എന്തായാലും അങ്ങേരുടെ ഒരു ഗുണവിശേഷം കൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റാണ്ടായി. നമുക്ക് കണ്ട ആളുകൾ കണ്ടെടുത്തറിയ ചെയ്യാ. എനിക്ക് ഈറമാറാൻ തുണി വേണ്ടേ? വേണ്ട, ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഉച്ചക്ക് മുരിങ്ങനെയും പരിപ്പും കൂടെ കറി വെക്കട്ടെ, നിനക്ക് കൊതി തീരാത്ത കൂട്ടാനല്ലേ.